ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് നാളായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഫുഡ് ചാർട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഫുഡ് ചാർട്ടും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 2 വയസ്സെന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് 90% കുഞ്ഞുങ്ങൾക്കും ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 1 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എല്ലാ ഫുഡ്സും കൊടുക്കാം. അതായത് നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡ്സും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. എന്നാലും ഈ ഒരു പ്രായത്തിൽ അവർക്ക് സ്പെഷ്യൽ ഫുഡ്സൊക്കെ അത്യാവശ്യമാണ്. അതായത് അവർക്ക് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സൊക്കെ നമ്മൾ സ്പെഷ്യലായി തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് അയോൺ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെയുള്ള ഡെഫിഷ്യൻസീസൊക്കെ വരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പോഷകാഹാരങ്ങൾ അവരുടെ ഡയറ്റിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ടോഡ്ലേഴ്സിന് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് ഫുഡ്സിൻ്റെ ലിസ്റ്റ് പറയാം. അപ്പോൾ അതിൽ ഓരോന്നിലെയും ഏതെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഡെയിലി അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തത് മീറ്റ്, ഫിഷ്, പോൾട്രി ആൻഡ് എഗ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അതായത് ഇറച്ചിയോ മുട്ടയോ മീനോ അങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിലും ഡെയിലി അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ മിൽക്ക്, ചീസ് ആൻഡ് ഡയറി പ്രോഡക്ട്സ് ആണ്. അതായത് പാലും പാലുൽപ്പന്നങ്ങളും. അപ്പോൾ അതിലേതെങ്കിലും കുഞ്ഞിനെ ഡെയിലി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ തൈരൊക്കെ കൊടുത്ത് നമുക്ക് അത് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വളരെ നല്ലതാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂടി കൊടുക്കേണ്ട കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ഒരു വെറൈറ്റി എങ്കിലും, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഒരു വെറൈറ്റി എങ്കിലും ഡെയിലി അവരുടെ ഫുഡ് ചാർട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചാലും മതിയാവും. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണ്. അപ്പോൾ അത് എന്താണെങ്കിലും കഴിക്കുമല്ലോ. നമ്മൾ ചോറൊക്കെ കഴിക്കുന്നത് ഈ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കുറുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് അവർക്ക് പാൻകേക്ക് ഒക്കെ ഉണ്ടായി കൊടുക്കാം. ഇതൊക്കെ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസും കൊണ്ട് നമുക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതും കുഞ്ഞിൻ്റെ ഫുഡ് ചാർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് ഡാൽസ് ആൻഡ് പൾസസ് ആണ്. അതായത് പരിപ്പ്, കടല, ചെറുപയർ അതുപോലെയുള്ളതൊക്കെ. അപ്പോൾ ഇതിലും ഏതെങ്കിലും ഒന്ന് ഡെയിലി കുഞ്ഞിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 വെറൈറ്റി ഫുഡ്സ് എന്താണെങ്കിലും ഡെയിലി ഒരെണ്ണമെങ്കിലും, അതായത് ഈ വെറൈറ്റിയിൽ പെടുന്ന ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഡെയിലി കുഞ്ഞിന് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഈ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നിങ്ങളെ ഡയറ്റ് പ്ലാൻ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ 2 വയസ്സായിട്ടും നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. കൂടുതൽ ഇമ്പോർട്ടൻസ് സോളിഡ്സിനാണ് ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 90% കുഞ്ഞുങ്ങൾക്കും അയോൺ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫുഡ് കൊടുത്ത് വേണം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ ബ്രസ്റ്റ് മിൽക്കിൽ അയോൺ കണ്ടൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ചിട്ട് ഫുഡിൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അയോൺ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അയോൺ ഡെഫിഷ്യൻസി വന്നാൽ അനീമിയ ഉണ്ടാവും, ഹീമോഗ്ലോബിൻ കുറവുണ്ടാവും, ബ്ലഡ് കുറവുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കുറച്ചിട്ട് അയോൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അയോൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അയോൺ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാലും മതിയാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിച്ചാലും മതിയാവും.
ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ രണ്ടു വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നിർത്തി കൗസ് മിൽക്ക് ആണ് കുടിക്കുന്നതെങ്കിൽ കൗസ് മിൽക്ക് അമിതമായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, കൗസ് മിൽക്കിൽ കൂടുതലായിട്ടുള്ളത് കാൽസ്യമാണ്. കാൽസ്യം അധികമായിട്ട് ചെല്ലുമ്പോൾ അയേൺ അബ്സോർപ്ഷൻ കുറയും. അതുമൂലം കുഞ്ഞിന് അയേൺ ഡെഫിഷ്യൻസി, അനീമിയ, ഹീമോഗ്ലോബിൻ കുറവ് എല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൗസ് മിൽക്ക് കൊടുക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 3 ഗ്ലാസ്സൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല. അതിലും കൂടുതൽ എന്താണെങ്കിലും ഈ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ അയോൺ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞാണെങ്കിൽ 2 ഗ്ലാസ് കൗസ് മിൽക്കൊക്കെ മതിയാവും. അതിലും കൂടുതലൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതലായിട്ട് പാല് കൊടുത്ത മൂലം ഒരു കുഞ്ഞിനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വ്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനി 3rd ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാസ്റ്റ് ഫുഡ്സും സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സും മാക്സിമം ഇവരിൽ നിന്ന് ഒഴിവാക്കുക. ഇതൊരു ഒഴിവാക്കേണ്ട ഫുഡ് തന്നെയാണ്. അതായത് ഈ ഒരു 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡും അതുപോലെ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് ഒന്നും അധികമായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അതായത് 7-Up, പെപ്സി അതുപോലെയുള്ളതൊക്കെ. അപ്പോൾ ഇവയൊന്നും കുഞ്ഞുങ്ങൾക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അതുകൊണ്ട് മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡും ഈ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സും ഒക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ ഹെവി സ്നാക്സ് ഉണ്ടല്ലോ, ബേക്കറി പോലെയുള്ളവയ്ക്ക് അതും അധികമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട. കാരണം ഈ ബേക്കറി ഐറ്റംസൊക്കെ ദഹിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ഒരുപാട് നേരം കിടക്കും. കുഞ്ഞുങ്ങൾക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ വരും. അതുമൂലം കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബേക്കറി ഒന്നും അമിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട. കൊടുക്കുകയാണെങ്കിൽ തന്നെ 1-2 പീസൊക്കെ കൊടുത്താലും മതിയാവും. അമിതമായിട്ട് കൊടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 5th നിങ്ങൾ നമ്മുടെ ടോഡ്ലേഴ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് കൃത്യസമയത്ത് തന്നെ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രിയാണെങ്കിലും ഏതാണെങ്കിലും കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് എല്ലാ ദിവസവും ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയമാകുമ്പോൾ കുഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് തനിയെ വരും, അല്ലെങ്കിൽ ആ ഒരു സമയമായിട്ട് തീർച്ചയായിട്ടും വായ്ക്ക് വിശക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു ഗുഡ് ഹാബിറ്റും കൂടിയാണ്. അപ്പോൾ ഈ റുട്ടീൻ ശ്രദ്ധിക്കേണ്ടത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, കുഞ്ഞ് പൂപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുഞ്ഞിൻ്റെ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിന് ഉടയ്ക്കാതെ വേണം ഭക്ഷണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഉടയ്ക്കാതെ കൊടുക്കേണ്ട സമയമാണ്. 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉടയ്ക്കാതെ ഭക്ഷണം കൊടുക്കാവുന്നതാണ്. എന്നാലും ഒരുപാട് അമ്മമാരോട് പറയാറുണ്ട് 2 വയസ്സായിട്ടും കുഞ്ഞ് അരച്ചു കൊടുത്താലേ കഴിക്കുള്ളൂ എന്നൊക്കെ. പക്ഷേ 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടച്ചൊന്നും കൊടുക്കണ്ട. കുഞ്ഞിന് വാ നിറയെ പല്ലൊക്കെ ഉള്ള സമയമാണ്. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ എന്താണെങ്കിലും ഉടയ്ക്കാതെ തന്നെ ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ ചവച്ച് തിന്നാനായിട്ട് പഠിപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോഴും അരച്ചൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇനി തൊട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്തോളൂ. നിങ്ങൾ കുറച്ച് മാഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് ഉടയ്ക്കരുത്. ആ ഒരു ഫോമിൽ കുഞ്ഞിന് കൊടുക്കുക. കുഞ്ഞിൽ അപ്പോൾ ആദ്യം വൊമിറ്റ് ചെയ്ത് കളഞ്ഞെന്നൊക്കെ വരും. പക്ഷെ നിങ്ങളധികം ശ്രദ്ധിക്കരുത്. വൊമിറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വെച്ചിട്ട് വേഗം പോയി അരച്ച് കൊടുക്കുകയും ചെയ്യരുത്. കുഞ്ഞിന് ഒരു നേരം വിഷന്നോട്ടെ, എന്നാൽ മാത്രമാണ് ആ ഒരു നല്ല പാഠം പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ അരയ്ക്കാതെ തന്നെ ഫുഡ് കൊടുക്കുക. പതിയെ കുഞ്ഞ് തീർച്ചയായിട്ടും അതിനോട് യോജിച്ചു വരും. കുഞ്ഞ് തീർച്ചയായിട്ടും അത് കഴിക്കുക തന്നെ ചെയ്യും. നമുക്ക് അതുമാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡെയിലി അവർക്ക് കൊടുത്ത് തന്നെ പഠിപ്പിക്കുക. ഒരു കാരണവശാലും വീണ്ടും അവർക്ക് അരച്ചു കൊടുക്കാനായിട്ട് പാടില്ല. നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് തീരുമാനിച്ചുറച്ച് നിന്നാൽ അതിൽ തന്നെ ഉറച്ച് നിന്നിട്ട് കുഞ്ഞിന് അങ്ങനെ തന്നെ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് കൈകൊണ്ടോ മറ്റോ ഉടച്ചു കൊടുക്കാം, പക്ഷേ അരച്ചു കൊടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിനെ വേഗം കഴിക്കാനായിട്ട് ശീലിപ്പിക്കുക. ഒരുപാട് മക്കളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനിരുന്നാൽ ചിലപ്പോൾ 45 മിനിറ്റും 1 മണിക്കൂറും ഒക്കെ വേണ്ടി വരും അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പാടില്ല. കുഞ്ഞിനെ മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പതിയെ പതിയെ ശീലിപ്പിച്ചെടുക്കണം. നമ്മൾ അമ്മമാർക്ക് പറ്റാത്ത കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ പതിയെ അങ്ങനെ ശീലിപ്പിച്ചെടുത്താലും മതിയാവും. കുഞ്ഞിനോട് സമാധാനത്തോടുകൂടി പറയാം, ഒരുപാട് ഒച്ചയൊന്നും എടുക്കണ്ട. ഈ ഒരു പ്രായത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിനെ ഫോഴ്സ് ഫീഡിങ് പാടില്ല. നിർബന്ധിച്ച് കുത്തിക്കയറ്റിയൊന്നും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കരുത്. കുഞ്ഞിൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അത് കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞിന് ഫുഡിനോടൊരു ഇഷ്ടം ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ കുഞ്ഞ് ചോദിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. കുഞ്ഞ് ചോദിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ഫുഡും ബേക്കറിയൊന്നും അല്ല കേട്ടോ. അതല്ലാത്ത ഭക്ഷണങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പുഴുങ്ങിയത്, അതുപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ. അതിലേതാണ് കുഞ്ഞിന് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ ആ ഇഷ്ടമുള്ള ഫുഡ്സ് കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞിന് ഫുഡിനോടൊരു ഇഷ്ടം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പതിയെ പതിയെ എല്ലാ ഫുഡ്സും കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട 7th കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ ഒപ്പം ഇരുത്തി ഭക്ഷണം കൊടുക്കുക.
അങ്ങനെ ഒപ്പം ഇരുന്ന് കഴിച്ചാൽ, അതായത് ഫാമിലി ഫുള്ളായിട്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ കുഞ്ഞിനെ കൂടെ ഇരുത്തി തന്നെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതും കുഞ്ഞിന് ഫുഡിനോടൊരു ഇഷ്ടം തോന്നാനും എല്ലാവരും പല പല വെറൈറ്റി ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ കുഞ്ഞിനും ആ ഫുഡൊന്ന് കഴിച്ചു നോക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടാനായിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഫിംഗർ ഫുഡ്സൊക്കെ കൊടുക്കുക. അതായത് ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തനിയെ കഴിക്കാൻ പറ്റുന്ന ഫുഡ്സാണ്. ചെറിയ ചെറിയ പീസാക്കി, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ അപ്പമൊക്കെ ആണെങ്കിലും ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഫിംഗർ ഫുഡ്സായിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് തനിയെ എടുത്ത് കഴിക്കാൻ അവരെ പഠിപ്പിക്കണം. സെൽഫ് ഫീഡിങ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസാമാവയ്ക്ക് ഞാൻ അവൻ ചോറ് വാരി കൊടുത്താലും ഒരു പാത്രത്തിൽ ചെറുതായിട്ട് കുറച്ച് ചോറെടുത്തിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തേക്കും. കാരണം തനിയെ കഴിച്ച് പഠിക്കാനായിട്ട് കൂടെ ഞാൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എപ്പോഴും അവരെ സെൽഫ് ഫീഡിങ് പ്രോത്സാഹിപ്പിച്ചാലേ അവർക്ക് ഫുഡിനൊരു ഇൻട്രസ്റ്റ് തോന്നാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിന് ഭക്ഷണത്തിന് മുമ്പ് കൂടുതലായിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കാനായിട്ട് പാടില്ല. അതായത് വെള്ളമോ ജ്യൂസോ ബ്രസ്റ്റ് മിൽക്കോ ഒന്നും ഫുഡിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അത് കുഞ്ഞുങ്ങളുടെ വിശപ്പ് പോവാനും കുഞ്ഞ് മീൽസ് കഴിക്കാതിരിക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ്സ് ഫുഡിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ടോഡ്ലേഴ്സ് ആണ്, അവർക്ക് വാ നിറയെ പല്ലുണ്ട് എന്ന് കരുതി അവർക്ക് ഹാർഡായിട്ടുള്ള ഫുഡ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ മാറിപ്പോവാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു സമയത്ത് അവർക്ക് ചോക്കിംഗ് ഹസാർഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ടല്ലോ, കുഞ്ഞ് കടല കഴിക്കുന്നതിനിടെ അത് ശ്വാസകോശത്തിലേക്ക് കയറി കുഞ്ഞ് മരിച്ചുപോയി, അതുപോലെ തന്നെ കുഞ്ഞ് നാണയം വിഴുങ്ങി, അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള ഫുഡ്സ് എപ്പോഴും ചോക്കിംഗ് ഹസാർഡ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും അവരെ സൂപ്പർവൈസ് ചെയ്യണം. പ്രത്യേകിച്ചും നട്ട്സ് പോലെയുള്ളവ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും നമ്മളവരുടെ കൂടെ ഇരുത്തി വേണം കഴിപ്പിക്കാനായിട്ട്. ഒരിക്കലും അത് കൊടുത്തിട്ട് നമ്മൾ മാറിപ്പോവാനായിട്ട് പാടില്ല. ടോഡ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് കളിയുടെ ചിന്തയാണ്. ഏത് സമയം അവർ കളിച്ചോണ്ടാവും ഇരിക്കുക, അവർ ഫുഡിനിടയ്ക്ക് ചിരിച്ചെന്ന് വരും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് ചോക്കിംഗ് ഹസാർഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സൂപ്പർവിഷനോട് കൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വൈറ്റമിൻ ഡി കിട്ടുന്ന ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് നേരം നമ്മുടെ ടോഡ്ലേഴ്സിനെ മുറ്റത്തേക്ക് കളിക്കാനൊക്കെ ഒന്ന് വിട്ടേക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സൺലൈറ്റ് അവരുടെ മേലെ പതിക്കാനും അതുവഴി അവർക്ക് വൈറ്റമിൻ ഡി കിട്ടാനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ടോഡ്ലേഴ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവരുടെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനും എല്ലാം ഈ ടിപ്സ് എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഡയറ്റ് പ്ലാനിലേക്ക് കടക്കാം. അപ്പോൾ ഈ ടോഡ്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത കുഞ്ഞുങ്ങളുടെ ഫുഡ് ടൈം എന്ന് പറഞ്ഞാൽ 7 PM. അതായത് ഏർലി മോർണിംഗ്, അവർ എണീറ്റാൽ ഉടനെ ഒരു പ്രാവശ്യം, അതായത് ഏകദേശം 7 to 7:30 അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു 9 സമയത്തൊക്കെ, അതിനുശേഷം മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് അറൌണ്ട് 11 PM, പിന്നെ ലഞ്ച് ആയിട്ട് അറൌണ്ട് 12:30 to 1 PM ആ ഒരു സമയത്ത്, പിന്നെ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുക്കാം. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 to 5 സമയത്തൊക്കെ നിങ്ങൾക്ക് സ്നാക്സ് കൊടുക്കാം. പിന്നെയുള്ളത് ഡിന്നറാണ്, അതായത് ഒരു 7 to 7:30 സമയത്ത് അല്ലെങ്കിൽ മാക്സിമം 8 മുമ്പായിട്ട് നിങ്ങൾ രാത്രിയിലത്തെ ഡിന്നർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് 7 ഉറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഫ്ലൂയിഡാണ്. അപ്പോൾ ഇത്രയും നേരമാണ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത കുഞ്ഞിൻ്റെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന ഫുഡ് കൊടുക്കണമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം 2 to 3 പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡ്സും കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു വാവകളാണ്. അവരെപ്പോഴും കളിയും ചിരിയും ഓടി നടക്കുന്ന സമയമാണ്. അവർ ഒരുപാട് എനർജി അവരുടെ ആക്ടിവിറ്റിയിലൂടെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് 1 glass പാലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ 1 spoon ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറോ നട്ട്സ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കലക്കി അവർക്ക് കൊടുക്കുക. അപ്പോൾ അതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമായി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്ക് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഇസാൻ്റെ കേസ് ആണെങ്കിൽ ഞാൻ അവനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ളത് ഹെൽത്ത് മിക്സിൻ്റെ കുറുക്കാണ്. കാരണം ഇസാൻ നല്ല കുസൃതിയാണ്, അവന് നമ്മളുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതിലേതെങ്കിലും 1 grain വരുന്നുള്ളൂ. അപ്പോൾ ഈ ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു 20 ഗ്രെയിൻസിൻ്റെ കോമ്പിനേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 1 or 2 spoon അവരുടെ ഉള്ളിൽ ചെന്നാൽ പോലും അത് അത്രയും അവർക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി രാവിലെയും ഈവനിങ്ങും ഇസാന് 1 spoon വെച്ച് ഹെൽത്ത് മിക്സ് എന്താണെങ്കിലും ഉള്ളിൽ എത്തിക്കാറുണ്ട്. ഇപ്പോൾ വേറെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും അതെന്താ
എന്താണെങ്കിലും റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്, എന്താണെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻകേക്ക്സ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ പഴമോ മുട്ടയോ ഒക്കെ പുഴുങ്ങി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കൊടുക്കാൻ പറ്റുന്നത് മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കൊടുക്കലാണ്. ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ എത്തിക്കണമല്ലോ. അപ്പോൾ ഈ മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അല്പം പാലും കൂടെ ചേർത്ത് ഷെയ്ക്ക് ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്രൂട്ട്സ് അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ലഞ്ചാണ്. ലഞ്ചിന് സാധാരണ നമ്മൾ കഴിക്കാറുള്ളത് ചോറാണല്ലോ. അപ്പോൾ ചോറ് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, മിക്സറായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, വെജിറ്റബിൾസോ അല്ലെങ്കിൽ മീറ്റോ എന്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, ഫിഷോ. അങ്ങനെ ഓരോ ദിവസവും ലഞ്ചിന് വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഒരു ദിവസം മീറ്റ് ആണെങ്കിൽ ഒരു ദിവസം ഫിഷ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ദിവസം ചിക്കൻ കൊടുക്കുക, ഒരു ദിവസം വെജിറ്റബിൾസ് കൊടുക്കുക, ഒരു ദിവസം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊടുക്കുക. അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫുഡ്സൊക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് കുഞ്ഞുങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫുഡാണ്. വൈകുന്നേരവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇസാന് കൊടുക്കുന്ന പോലെ കുറുക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം, അതല്ലെങ്കിൽ പാൻകേക്ക്സ് കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ചു കൊടുക്കാം, ഏത്തപ്പഴം നെയ്യിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് ഡിന്നറാണ്. ഡിന്നറും ഇതുപോലെ തന്നെ ഏത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാം. ഇസാൻ ഞാൻ കൊടുക്കാറുള്ളത് ചോറും കറികളും തന്നെയാണ്. അപ്പോൾ രാത്രി എപ്പോഴും നല്ലത് വെജിറ്റബിൾസ് കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം രാത്രി കുഞ്ഞുങ്ങൾക്ക് ദഹനക്കേട് ഉണ്ടായാലും വയറുവേദനയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാത്രി എപ്പോഴും ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്. അതും ഏകദേശം 8 മണിക്ക് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് 1-2 മണിക്കൂർ മുമ്പേ ഡിന്നർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമാണ് അത് ദഹിക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല അല്ല കേട്ടോ, ഉറങ്ങുന്നതിന് മിനിമം 1 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിന്നറിന് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ചോറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കൊടുക്കാം. ഓട്സ് എപ്പോഴും നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സൊന്നും ഗുണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീൽ കട്ട് ഓട്സൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏത് ഫുഡ് വേണമെങ്കിലും നൈറ്റ് നമുക്ക് കൊടുക്കാം. രാത്രി ഉറങ്ങാൻ നേരത്തും 1 ഗ്ലാസ് പാല് കൊടുത്തിട്ട് അവരെ ഉറക്കാം. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത് ഉറക്കാം. അപ്പോൾ ഇത്രയുമാണ് 7 നേരത്തെ ഫുഡായിട്ട് 2-3 വയസ്സുവരെയുള്ള പ്രായത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡയറ്റ് പ്ലാൻ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താണെങ്കിലും ഡയറ്റ് പ്ലാൻ കണ്ടല്ലോ. അപ്പോൾ ഒരുപാടൊന്നും കാണിക്കാനൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വയസ്സ് മുതൽ 3 വയസ്സുള്ള പ്രായത്തിൽ എല്ലാ ഫുഡും കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് റെഫറൻസ് ആയിട്ട് മാത്രം കരുതിയേക്കുക. എല്ലാ ഫുഡ്സും അവരുടെ ഫുഡ് ചാർട്ടിൽ ഉൾപ്പെടുത്തുക. ഡെയിലി ഡെയിലി വെറൈറ്റി ഫുഡ്സൊക്കെ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഫുഡിനോടൊരു ഇൻട്രസ്റ്റ് കൂടാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഫുഡ് ചാർട്ടിൻ്റെ എല്ലാ പോർഷൻസും കവർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഉണ്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും 2 വയസ്സ് മുതൽ 3 വയസ്സുവരെയുള്ള പ്രായമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 5 വെറൈറ്റിയിൽപ്പെട്ട എല്ലാ ഫുഡ്സും കുഞ്ഞുങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വരെ ബൈ ബൈ, ടേക്ക് കെയർ.